വയനാട് കുറുക്കൻമൂലയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ പിടികൂടാൻ വനം വകുപ്പിന്റെ തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ബേഗൂർ റേഞ്ചിലെ സംരക്ഷിത വനമേഖലയിലാണ് കടുവയുള്ളത്. അതേസമയം പയ്യമ്പള്ളി മുട്ടങ്കരയിലെ വയലിൽ കടുവയെത്തിയതായി സൂചന ലഭിച്ചു. മുട്ടുപറമ്പിൽ ബാബു എന്നയാളുടെ വീടിന് സമീപത്ത് കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പുതിയ കാൽപ്പാടുകളാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ തുടരുന്നത്. 23-ാം ദിവസത്തേക്കാണ് ദൗത്യം നീളുന്നത്. ഇന്ന് കണ്ടെത്തിയ കാൽപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പയ്യമ്പള്ളി ഭാഗത്തും തെരച്ചിൽ നടക്കുകയാണ്. കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് പരിശോധന. കഴിഞ്ഞ 5 ദിവസമായി കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിട്ടില്ല. മുറിവേറ്റതിനാൽ കടുവ അവശനിലയിലാണെന്നും കരുതുന്നു. ഇത്രയും ദിവസം കാടിനുള്ളിൽ മാത്രമായിരുന്ന കടുവ ജനവാസ കേന്ദ്രത്തിലേക്ക് വീണ്ടും എത്തിയത് ആശങ്ക സൃഷ്ടിക്കുകയാണ് ഗ്രാമങ്ങളിൽ. തിരച്ചിൽ നടത്തുന്ന വനപാലകർക്കൊപ്പം മയക്കുവെടി വയ്ക്കാനുള്ള 3 സംഘങ്ങളുമുണ്ട്. ക്യാമറയിൽ കണ്ടതല്ലാതെ ഇത്ര ദിവസമായിട്ടും കടുവയെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. മയക്കുവെടി വയ്ക്കാനുള്ള സന്ദർഭം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. വനത്തിനുള്ളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുതുമലയിൽ നിന്നും പ്രത്യേക സംഘവും കുറുക്കൻമൂലയിലെത്തിയിട്ടുണ്ട്. മാനന്തവാടി നഗരസഭയിലെ 8 വാർഡുകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. കടുവയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. കഴുത്തിലെ മുറിവ് വലുതായതായി ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു. അവശനിലയിൽ അതിജീവിക്കാനാകാത്ത കടുവയാണിതെന്ന് വനം വകുപ്പ് കരുതിയിരുന്നെങ്കിലും ഇന്നും ജനവാസ കേന്ദ്രത്തിലെത്തിയതോടെ അക്കാര്യത്തിലും സംശയമുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.